മറ്റുള്ള വാർത്തകളിലേക്ക് കടന്നാൽ മഞ്ചേശ്വരത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ബി ജെ പി പ്രവർത്തകർ പണം നൽകിയതായി കെ സുന്ദരയുടെ അമ്മയുടെ മൊഴി. ക്രൈംബ്രാഞ്ചിനാണ് മൊഴി നൽകിയത്. സുന്ദരയ്ക്ക് ബി ജെ പി നൽകിയ സ്മാർട്ട് ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സുന്ദരയുടെ അമ്മയുടെയും ബന്ധുവിൻ്റെയും മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. കെ വി ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, നേരത്തെ ഈ അമ്മ അത്തരത്തിൽ പണം ലഭിച്ചിരുന്നില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. തീർച്ചയായും രഞ്ജിത്ത്, ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അമ്മയുടെ മൊഴി നേരത്തെ പോലീസിന് ലോക്കൽ പോലീസിന് നൽകിയിരുന്നതും പണം തനിക്ക് തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ അമ്മ മൊഴി നൽകിയിരിക്കുന്നത് ബി ജെ പിക്കാർ ഈ 2.5 ലക്ഷം രൂപ തന്റെ കയ്യിലാണ് ഏൽപ്പിച്ചതെന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം നിർണായകരമായ ഒരു വഴിത്തിരിവ് കൂടി കേസുണ്ടായിരിക്കുന്നു. ഈ ബി ജെ പിക്കാർ നൽകിയെന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫോൺ കോൾ മെയിലും മറ്റും പരിശോധിക്കുന്നതോടുകൂടി ഇതിൽ കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നാണ് ഈ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഈ സുന്ദര മൊഴി മാറ്റാൻ സാധ്യതയുണ്ടോ എന്ന ഒരു കാരണത്താൽ തന്നെ ഈ മജിസ്ട്രേറ്റ് മുൻപിൽ സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്താനും ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. നേരത്തെ പ്രതിയെടുത്ത പോലീസായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. ഈ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊന്നും അവർ നീങ്ങിയിരുന്നില്ല. എന്തായാലും ക്രൈംബ്രാഞ്ച് കൃത്യമായ അന്വേഷണം തന്നെയാണ്. ആദ്യം പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു, പിന്നീട് ഈ ആരോപണം ഉന്നയിച്ച കെ സുന്ദരയുടെ മൊഴിയെടുക്കുന്നു. ഇപ്പോൾ കെ സുന്ദരയുടെ അമ്മയുടെയും അതുപോലെ തന്നെ ഒരു ബന്ധുവിന്റെയും മൊഴിയാണ് വാണി നഗറിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ കൂടി പരിശോധിക്കുന്നതോടെ കൂടുതൽ തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. രഞ്ജിത്ത്.